ചരിത്ര രേഖകളിൽ പുതിയ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് ഐ പി എല്ലിന്റെ 2023 എഡിഷൻ. ഈ ഒരു സീസണിൽ അങ്ങനെ റെക്കോർഡ് ബുക്കിലേക്ക് ഇടം പിടിക്കാൻ തൊട്ടടുത്ത് ചുണ്ടിനും കപ്പിനും ഇടയിലേക്ക് എത്തിപ്പെട്ട മറ്റൊരു മത്സരത്തിനായിരുന്നു രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും ഏറ്റുമുട്ടിയ റോയൽ പോരാട്ടത്തിൽ ആരാധകർ സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു മത്സരം നമ്മൾ വരികയാണെങ്കിൽ രാജസ്ഥാന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ 112 റൺസിനാണ് ഹോം ടീമായ രാജസ്ഥാനെ സന്ദർശകരുള്ള RCB തകർത്തെറിഞ്ഞത്. ഈ ഒരു മത്സരത്തിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയ ശേഷം നമ്മുടെ മലയാളിയുടെ അഭിമാനം കൂടിയായിട്ടുള്ള RRന്റെ നായകനോട് സഞ്ജു സാംസൺ പ്രതികരിച്ചത് ഇപ്രകാരമായി. ഇപ്പോഴത്തെ T20യുടെ അവസ്ഥ ഇപ്രകാരമാണ്. നമ്മൾ പവർ പ്ലേയിൽ തന്നെ മികച്ചൊരു തുടക്കം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ മാത്രമേ വലിയൊരു ടോട്ടലിലേക്ക് ടീമിനെ നമുക്ക് എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. ആ ഒരു T20യുടെ നേച്ചർ തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻസൈഡ് ആ ഒരു പവർ പ്ലേക്കുള്ളിൽ മികച്ചൊരു പെർഫോമൻസ് ഞങ്ങൾ പുറത്തെടുക്കേണ്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. ഞങ്ങൾ ബാറ്റിങ്ങിൽ കുറച്ചുകൂടി മികച്ചു നിന്നെങ്കിൽ ഇതൊരു ടൈറ്റ് മത്സരമാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞേനെ. എന്തുകൊണ്ടാണ് ഈ ബാറ്റിംഗ് നിര ഇപ്രകാരം തകർന്നടിഞ്ഞെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിനുള്ള മറുപടി എൻ്റെ കൈവശമില്ല. എന്താണെങ്കിലും ഇതൊരു ഇന്ത്യൻ T20 ലീഗാണ്. ഇന്ത്യൻ T20 ലീഗിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്താണെങ്കിലും ഇനി വരാൻ പോകുന്ന മത്സരത്തിൽ കുറച്ചുകൂടി വെൽ പ്രിപ്പയർഡ് ആയിട്ട് കുറച്ചുകൂടി ശക്തമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ RRന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ RCB നായകൻ ആദ്യം ബാറ്റ് ചെയ്യാനായി തീരുമാനിക്കുകയായിരുന്നു. 55 റൺസ് എടുത്ത് മുന്നിൽ നിന്നയച്ച നായകൻ ഫഫ് ഡു പ്ലസും ഒപ്പം തന്നെ 54 റൺസ് ഗ്ലെയിൻ മാക്സ്വെല്ലും മിന്നുന്ന രീതിയിൽ ബാറ്റ് വീശിയപ്പോൾ അവസാനം എത്തി 11 പന്തിൽ നിന്ന് പുറത്താവുന്ന 29 റൺസ് അടിച്ചുകൂട്ടിയ അനൂജ് റാവത്തും മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് RCBക്ക് വേണ്ടി പുറത്തെടുത്തത്. എന്താണെങ്കിലും ഇവരുടെ എല്ലാം ബാറ്റിംഗ് മുകളിൽ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടം 171 റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അടിച്ചുകൂട്ടിയത്. മറുവശത്താവട്ടെ RRന് വേണ്ടി ആദം സാംബയും കെ എം ആസിഫും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയപ്പോൾ സന്ദീപ് ശർമ്മ 1 വിക്കറ്റും കരസ്ഥമാക്കിയിരുന്നു. മറുപടി വരുന്നത് റോയൽസിന് ഏറ്റവും വലിയ തകർച്ച നേരിടേണ്ടിവന്ന അവരുടെ ടോപ്പ് ഓർഡർ തന്നെയാണ്. ഈ ഒരു സീസണിൽ ഉടനീളം അവരുടെ നട്ടിലായി മാറിയിരുന്ന അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാരുടെ ഒരു പ്രകടനം തന്നെയായിരുന്നു. പവർ പ്ലേക്കുള്ളിൽ തന്നെ അവരെ വലിച്ചു കീറിയ വെയിൻ പാർണറിന്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും 6 നിരയിൽ 19 പന്തിൽ നിന്ന് 35 റൺസ് അടിച്ചുകൂട്ടി മധ്യനിരയിൽ പിടിച്ചു നിന്ന ഷിംറോൺ ഹെഡ്മെയർക്ക് മാത്രമേ അല്പമെങ്കിലും ടീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഹെഡ്മെയറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 10 റൺസ് എടുത്ത ജോറൂട്ടും 4 റൺസ് കുടിച്ചത് ദേവദത്ത് പടിക്കലുമാണ് പിന്നീടുള്ള ടോപ്പ് സ്കോറർമാർ. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഏത് രീതിയിലായിരുന്നു നമ്മുടെ RRന്റെ ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞതെന്ന്. എന്താണെങ്കിലും മികച്ചൊരു ബോളിംഗ് പെർഫോമൻസ് ആസിഫ് പുറത്തെടുത്തപ്പോൾ 10.3 ഓവറിൽ 59 റൺസിന് റോയൽസ് ഓൾ ഔട്ട് ആവുകയായിരുന്നു. അവിടെ തന്നെ മുന്നിട്ട് നിന്ന് അവരുടെ പവർ പ്ലേയിൽ RRനെ വലിച്ചു കീറിയ വെയിൻ പാർണലാണ്. അവരുടെ മുൻനിര 3 വിക്കറ്റുകളാണ് വെയിൻ പാർണൽ പവർ പ്ലേക്കുള്ളിൽ തന്നെ സ്വന്തമാക്കിയത്. 3 ഓവറിൽ 10 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 3 വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ബ്രേസ്വെല്ലും കരൺ ശർമ്മയും RCBക്ക് വേണ്ടി 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിൽ 112 റൺസിന്റെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം നമ്മുടെ RCB പിടിച്ചെടുത്തപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഒരു പ്ലേ ഓഫ് മോഹങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഭാവി തന്നെ ഇപ്പോൾ തുലാസിലായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഈ ഒരു മത്സരത്തിൻ്റെ ആ ഒരു വിജയം, ഒരു വമ്പൻ വിജയം പിടിച്ചിട്ട് നമ്മൾ RCB ആവട്ടെ പോയിന്റ് ടേബിളിൽ ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. +0.16 എന്ന് പറയുന്ന ഒരു NRR പന്ത്രണ്ട് പോയിന്റ്സുമായിട്ട് നമ്മൾ RCB 12 മത്സരങ്ങളിൽ തങ്ങളുടെ 6-ാമത്തെ വിജയം, തുടർച്ചയായുള്ള 2 പരാജയങ്ങൾക്ക് ശേഷമുള്ള ഒരു വിജയം പിടിച്ചിരുന്നു, പോയിന്റ് ടേബിൾ 5-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. മറുപടി നമ്മുടെ RR ആവട്ടെ 13 മത്സരങ്ങളിൽ തങ്ങളുടെ 7-ാമത്തെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ ഈ കനത്ത തോൽവി അവരുടെ വമ്പൻ നെറ്റ് റൺ റേറ്റിലും കുറവ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 12 പോയിന്റ്സ് ആണെങ്കിലും പോയിന്റ് ടേബിൾ 6-ാം സ്ഥാനത്താണ് നിലവിൽ RR ഉള്ളത്. ഇനി ടൂർണമെന്റിൽ ഒരു മത്സരം മാത്രം അവശേഷിക്കുക, RRനെ സംബന്ധിച്ച് അവരുടെ അവസാന ലീഗ് മത്സരം ഒരു ഡു ഓർ ഡൈ മാച്ച് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു മത്സരം വിജയിച്ച ഒരു കോൺഫിഡൻസിലേക്ക് എത്തിയ നമ്മുടെ RCBക്ക് ആ ഒരു വിജയ തുടർച്ച പിടിച്ചെടുത്തുകൊണ്ട് ലീഗിൽ അവസാന 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് വളരെ കംഫർട്ടബിളായിട്ട് ആ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് കഴിയുമോ? ഒപ്പം തന്നെ തുടർച്ചയായിട്ട് കഴിഞ്ഞ 5 മത്സരങ്ങളിൽ 4 പരാജയപ്പെട്ട രാജസ്ഥാൻ റോയൽസിന് വിജയ വഴിയിലേക്ക് അവസാന മത്സരത്തിലെങ്കിലും തിരിച്ചെത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് കഴിയുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പങ്കുവയ്ക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള കാണാം, അതുവരെ ഗുഡ് ബൈ.